ഹായ് ഫ്രണ്ട്സ്, എവർക്കും എംഐ മോട്ടിവേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വർഷങ്ങളും സംഭവങ്ങളും കഥകളിലൂടെ പഠിച്ചുകൊണ്ട് പി എസ് സി പഠനം വളരെ എളുപ്പത്തിലാക്കുന്ന ഈ കോഴ്സിൽ ഇന്നത്തെ കഥ ചാല ലഹള. എന്താണ് ചാല ലഹള? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Press the bell icon on the YouTube app and never miss another. നമ്പൂതിരി സമുദായ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ചാലയിൽ നടന്ന ലഹളയിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബാലഗംഗാധര തിലകനെയും ഗാന്ധിജിയെയും അറസ്റ്റ് ചെയ്തു. ഇത് ചോദ്യം ചെയ്ത അലിപ്പൂർ ഗൂഢാലോചന കേസിലെ പ്രതി കുതിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. അപ്പോൾ പടർന്നു വന്നത് നമ്പൂതിരി സമുദായ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് എവിടെയാണ്? തിരുവനന്തപുരത്തെ ചാലയിൽ നടന്ന ലഹളയിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ആരെല്ലാമാണ് അറസ്റ്റ് ചെയ്തത്? ബാലഗംഗാധര തിലകനെയും ഗാന്ധിജിയെയും അറസ്റ്റ് ചെയ്തു. ഈ ഒരു അറസ്റ്റിനെ ചോദ്യം ചെയ്ത അലിപ്പൂർ ഗൂഢാലോചന കേസിലെ പ്രതി കുതിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഈ സമയത്ത് മലബാറിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. തിരുവിതാംകൂറിലെ കാർഷിക കാര്യങ്ങളുടെ മേൽനോട്ടക്കാരൻ അഥവാ കാര്യസ്ഥനായ ശ്രീ നാരായണ ഗുരു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചു. അപ്പോൾ തിരുവിതാംകൂറിലെ കാർഷിക കാര്യങ്ങളുടെ കാര്യസ്ഥനാരാണ്, മേൽനോട്ടക്കാരനാരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എന്താണ് ചെയ്തത്? തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചു. ഇതേ സമയം ബ്രിട്ടനിലെ ആദ്യത്തെ ബോയ്സ് സ്കൗട്ട് ഗ്രൂപ്പ് തലവനായിരുന്ന റോബർട്ട് പിയറി ഉത്തര ധ്രുവത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ബ്രിട്ടനിലെ ആദ്യത്തെ ബോയ്സ് സ്കൗട്ട് ഗ്രൂപ്പ് തലവനാരാണ്? റോബർട്ട് പിയറി. റോബർട്ട് പിയറി ഉത്തര ധ്രുവത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി എക്സാമുകളിൽ നിരന്തരം ചോദിക്കുന്ന ചോദ്യവിഭാഗങ്ങളിലേടാണ് നാം കടന്നുപോയിരിക്കുന്നത്. 1908 എന്ന വർഷത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായി നടന്ന സംഭവവികാസങ്ങളാണ് നാം ഈയൊരു ചെറിയൊരു കഥയിലൂടെ പഠിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കോ കിടിലം ഫാക്ട്സുകളിലേക്കോ കടന്നു പോകാം. 1908 March 2 ആലുവയിലെ ചെറുമുക്കുമനയിൽ വെച്ച് നമ്പൂതിരി സമുദായ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യോഗക്ഷേമ സഭ രൂപകൊണ്ടു. യോഗക്ഷേമ സഭയുടെ ലക്ഷ്യം എന്നത് ബ്രാഹ്മണരുടെ ഐക്യവും ഉന്നമനവുമായിരുന്നു. യോഗക്ഷേമ സഭയുടെ സ്ഥാപക നേതാക്കളാണ് കൂറൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്പൂതിരി സമുദായ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സഭയാണ് യോഗക്ഷേമ സഭ. അടുത്തതായി നമ്മൾ പഠിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ചാലയിൽ 1908 June 8 വള്ളക്കടവിൽ നിന്നും സാധനങ്ങളുമായി ചാലയിലെത്തിയ കാളവണ്ടിക്കാരനെ പോലീസ് മർദ്ദിച്ചതിനാൽ പോലീസുകാരും കച്ചവടക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ചാല പോലീസ് സ്റ്റേഷൻ ജനക്കൂട്ടം തീവച്ച് നശിപ്പിച്ചു. ഇതാണ് ചാല ലഹള എന്ന് അറിയപ്പെടുന്നത്. 1908 June 8 ചാല ലഹള നടക്കുന്നത്.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്, 1908 ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് ബാലഗംഗാധര തിലകനെ രാജ്യദ്രോഹ കുറ്റമാരോപിച്ച് അദ്ദേഹത്തെ ബർമ്മയിലെ മാണ്ഡയിലെ ജയിലിൽ ജയിലടക്കുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഫാക്ട്സുകൾ നമുക്ക് പഠിക്കാം. ഹോം റൂൾ ലീഗിൻ്റെ സ്ഥാപകനാണ്. ധാരാളം പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു PSC ചോദ്യമാണ്. ഹോം റൂൾ ലീഗിൻ്റെ സ്ഥാപകനാണ് ബാലഗംഗാധര തിലകൻ. ലോകമാന്യ തിലകൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാരാണ് അത് ബാലഗംഗാധര തിലകനാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ എന്നത് ബാലഗംഗാധര തിലകൻ്റെ സംഭാവനയാണ്. ബാലഗംഗാധര തിലകൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്കുണ്ട്, സ്വരാജ്യമെൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലക്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, MI മോട്ടിവേഷൻ ചാനലിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന പുതിയൊരു കോഴ്സിന് തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ കൃത്യമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. 1908 January 10 ഗാന്ധിജി ആദ്യമായി തടവിന് ശിക്ഷിക്കപ്പെടുന്നത്. അത് ഇന്ത്യയിലല്ല, മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാൾ പ്രവിശ്യ സർക്കാരിനെതിരെ സത്യാഗ്രഹം നടത്തിയത് കൊണ്ടാണ് ഗാന്ധിജിയെ തടവിലാക്കിയത്. എന്തിനാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത്? എല്ലാ ഇന്ത്യക്കാരും വിരലടയാളം പതിച്ച രജിസ്ട്രേഷൻ കാർഡ് എപ്പോഴും സൂക്ഷിക്കണമെന്ന ഏഷ്യാറ്റിക് ലോ അമെൻമെൻ്റ് ഓർഡിനൻസിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത്. അങ്ങനെ 1908 January 10 ട്രാൻസ്വാൾ പ്രവിശ്യ സർക്കാരിനെതിരെ സത്യാഗ്രഹം നടത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തടവിന് ശിക്ഷിച്ചു. 1908 May 2 സ്വാതന്ത്ര്യ സമര സേനാനിയായ അരവിന്ദ് ഘോഷിനെ അലിപ്പൂർ ബോംബ് കേസിലെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു. അങ്ങനെ അലിപ്പൂർ ഗൂഢാലോചന കേസിലെ വിചാരണ ആരംഭിക്കുകയും ചെയ്തു. എന്തിനാണ് അലിപ്പൂർ ഗൂഢാലോചന കേസിലെ പ്രതിയാക്കി അരവിന്ദ് ഘോഷിനെ അറസ്റ്റ് ചെയ്തത്? അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ്? അദ്ദേഹം ബംഗാൾ വിഭജനത്തിനെതിരെ, കഴ്സൺ പ്രഭുവിൻ്റെ ഡിവൈഡ് ആൻഡ് റൂളിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും സ്വദേശിവൽക്കരണത്തിന് വേണ്ടി, സ്വരാജിന് വേണ്ടി വളരെ കൃത്യമായി നിലകൊള്ളുകയും ചെയ്തപ്പോഴാണ് ബ്രിട്ടീഷ് സർക്കാർ അരവിന്ദ് ഘോഷിനെ കള്ളക്കേസിൽ കുടുക്കി ബോംബ് കേസിലെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത്. 1908 August 19 മുസഫർനഗറിലെ കിങ്സ്ഫോർഡ് പ്രഭുവിനെ ബോംബ് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ വിപ്ലവകാരിയായ കുതിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത്. കുതിറാം ബോസ് ബംഗാളിൽ നിന്നുള്ള യുവ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1908 തിരുവിതാംകൂറിലെ കാർഷിക കാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി പ്രത്യേക വകുപ്പ് രൂപവൽക്കരിക്കുന്നത്. 1908 February 13 ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചുകൊണ്ട് ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ സമയം കുംഭമാസത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ PSC നിരന്തരമായ ചോദ്യങ്ങളാണ് നാം കഥയിലൂടെ പഠിച്ചിരിക്കുന്നത്.
1908 ജനുവരി 24 റോബർട്ട് ബാൻഡൻ പവലിൻ്റെ സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ബോയ്സ് സ്കൗട്ട് ആദ്യമായി ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. 1908 റോബർട്ട് പിയറി ഉത്തരധ്രുവത്തിലേക്ക് പുറപ്പെടുന്നത്. ആദ്യമായി ഉത്തരധ്രുവത്തിലെത്തിയ സംഘത്തിൻ്റെ തലവനാണ് റോബർട്ട് പിയറി. അങ്ങനെ അദ്ദേഹം 1909 ഏപ്രിൽ 6 ഉത്തരധ്രുവത്തിലെത്തുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ കഥയിലൂടെ നമുക്ക് പഠിക്കാം. നമ്പൂതിരി സമുദായ പരിഷ്കരണ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യോഗക്ഷേമ സഭ രൂപീകരിച്ചത് 1908 തിരുവനന്തപുരത്തെ ചാലയിൽ നടന്ന ലഹള നടന്നത് 1908 രാജ്യദ്രോഹ കുറ്റം ആരംഭിച്ച് ബാലഗംഗാധരത്തിലകനെ അറസ്റ്റ് ചെയ്തത് 1908 ഗാന്ധിജിയെ ആദ്യമായി തടവിന് ശിക്ഷിക്കപ്പെട്ടത് 1908 അലിപ്പൂർ ഗൂഢാലോചന കേസിലെ 1 അരവിന്ദ് ഘോഷിൻ്റെ വിചാരണ ആരംഭിച്ചത് 1908 വിപ്ലവകാരിയായ കുതിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത് 1908 തിരുവിതാംകൂറിലെ കാർഷിക കാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത് 1908 തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചത് 1908 ആദ്യത്തെ ബോയ്സ് സ്കൗട്ട് ഗ്രൂപ്പ് ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1908 റോബർട്ട് പിയറി ഉത്തരധ്രുവത്തിലേക്ക് പുറപ്പെട്ടത് 1908 അടുത്ത കിടിലൻ കഥയായ കുറുപ്പില്ല കളരിയുമായി നമുക്ക് കാണാം. അതിലേവർക്കും താങ്ക് യു.